മഴക്കെടുതിയിൽ ആദ്യഘട്ടമായി സംസ്ഥാനത്തിന് 90 കോടി അനുവദിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സാഹചര്യം വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായമെന്നും മന്ത്രി 1000 കോടി ആവശ്യപ്പെടുമെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, സംഘത്തിനൊപ്പം റിജിജുവിനൊപ്പം മറ്റ് ആരൊക്കെയാണ് സംഘത്തിൽ ഉള്ളത്? ഏതൊക്കെ പ്രദേശങ്ങളാണ് സന്ദർശിക്കുന്നത്? പ്രജീഷ്, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം കേരളത്തിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയും എറണാകുളം ജില്ലാ കളക്ടർ വൈ സഫീറുള്ള, അതുപോലെ തന്നെ മന്ത്രി സുനിൽകുമാർ എന്നിവരും എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം ഇനി നേരെ ഇപ്പോൾ അദ്ദേഹം ഒരു റിസോർട്ടിലാണ് ഉള്ളത്. ഇനി അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന് നേവിയുടെ വിമാനമാർഗം, നാവികസേനയുടെ ഹെലികോപ്റ്റർ വഴി അദ്ദേഹം ആലപ്പുഴയിലാണ് ആദ്യ സന്ദർശനം നടത്തുന്നത്. അവിടെ ഏകദേശം 2 മണിക്കൂറോളം മഴ മൂലമുണ്ടായ ദുരിതബാധിത പ്രദേശങ്ങളും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും എല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം മറ്റ് ദുരിതാശ്വാസ ശ്രമം മഴക്കെടുതി ബാധിച്ച പ്രദേശങ്ങളും സന്ദർശിക്കും. വൈകിട്ടോടുകൂടി തിരിച്ച് വീണ്ടും എറണാകുളത്ത് തിരിച്ചെത്തിയ ചെല്ലാനം ഉൾപ്പെടെയുള്ള എറണാകുളത്തെ കടൽക്ഷോഭം മൂലം വീടുകൾ നഷ്ടപ്പെട്ടവരെയും എല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അദ്ദേഹം മടങ്ങും എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ രാജ്യസഭയിലെ അവിശ്വാസ പ്രമേയത്തിലും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം വളരെ ബാലിശമായിട്ടാണ് ഈ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നാണ്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കിരൺ റിജിജു ഉയർത്തിയത്. മഴക്കെടുതിയിൽ കേരളത്തിന് മതിയായ ധനസഹായം നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇന്നലെ 80 കോടി രൂപ അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ അവസ്ഥ വിലയിരുത്തിയ ശേഷം ഭാവിയിൽ ആവശ്യമായതെന്തോ അത് നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനുഭവപൂർവമായ സമീപനമായിരിക്കും കേരളത്തോട് സ്വീകരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രജേഷ്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സംഘം എത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സംഘത്തിൽ. രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. പശുവിനെ കടത്തിയെന്നാരോപിച്ച് രാജസ്ഥാനിലെ ആൽവാറിൽ ഗോസംരക്ഷകർ അക്ബർ ഖാൻ എന്ന കർഷകനെ അടിച്ചുകൊന്നു. 2017 പെഹ്ലുഖാനെ കൊലപ്പെടുത്തിയ ആൽവാറിലാണ് വീണ്ടും ഈ കൃത്യം അരങ്ങേറിയത്. ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ സുപ്രീംകോടതി ശക്തമായ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷമാണ് രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം അരങ്ങേറിയത്. വിവരങ്ങളുമായി ശരത്ത് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ശരത്ത്, അതായത് ആവർത്തിക്കുന്ന ഉത്തരേന്ത്യയിൽ അധമമായ ഇത്തരം രീതികൾ, അത് സുപ്രീംകോടതി ഒരു കണിശമായ രീതിയിലേക്ക് നിയമം ശക്തമാക്കിയതിനു ശേഷം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അത്രമേൽ ഗൗരവം ഏറുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്? പ്രജീഷ്, ജൂലൈ 17 സുപ്രീംകോടതി ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക നിയമം കൊണ്ടുവരാനും പറഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ആൽവാറിനടുത്ത് രാംഗഡ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഒരു ആൾക്കൂട്ട കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അക്ബർ ഖാൻ എന്ന് പറയുന്ന ഹരിയാന സ്വദേശിയായ കർഷകനെയാണ് അവിടെയുള്ള പ്രദേശവാസികൾ അടിച്ചുകൊന്നതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗ്രാമമായ ഹരിയാനയിലെ കോൺഗാവിൽ നിന്ന് 2 പശുക്കളുമായി രാംഗഡിലേക്ക് വരുന്ന വഴിയിൽ അവിടെയുള്ള പ്രദേശവാസികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും പശുക്കടത്ത് നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. ഈ ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം മാരകമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അക്ബർ ഖാനിന്റെ മൃതദേഹം ആൽവാർ ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പെഹ്ലുഖാനെ 2017 പെഹ്ലുഖാനെ അടിച്ചുകൊന്ന അതേ ആൽവാറിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ കോട്ടയിൽ 2 ദിവസം, അതായത് വ്യാഴാഴ്ച, 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു ഇതുപോലെയുള്ള ഒരു അക്രമ സംഭവത്തിന്റെ പേരിലായിരുന്നു. അതായത് ചൊവ്വാഴ്ച ഇതേപോലെ മധ്യപ്രദേശിലേക്ക് പശുക്കളെ കടത്തിയെന്ന് ആരോപിച്ചു 2 പേരെ ആക്രമിച്ച ആളുകളെ വ്യാഴാഴ്ച ഇതേ സമാന ഒരു സംഭവം ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിരന്തരമായി ഈ ഒരു സുപ്രീംകോടതി വിധി വന്നതിന് ശേഷവും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും സുപ്രീംകോടതി കൃത്യമായി കേന്ദ്ര സർക്കാരിനോടും അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളോടും എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കൈക്കൊണ്ടു എന്ന് കൃത്യമായി മറുപടി പറയാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നടപടികളൊന്നും തന്നെ രാജസ്ഥാനിലെ സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചന കൂടിയാണ് അതിനുശേഷം നടന്നിട്ടുള്ള ഈ 2 സംഭവങ്ങൾ കൂടി എന്ന് പറയേണ്ടി വരും. പ്രജീഷ്.
ശരി വ്യക്തം. അതായത് ഇതിലേക്കാണെങ്കിൽ കാരണം ഇത്തരത്തിൽ കടുത്ത ആക്രമണത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന അതായത് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ ഈ നിലയ്ക്ക് എടുക്കുന്നു. മാത്രമല്ല ബി ജെ പി അടക്കം സംഘപരിവാർ അടക്കം ഔദ്യോഗികമായി തന്നെ ഇതിനെ അപലപിച്ചുകൊണ്ട് പോലും രംഗത്തെത്തിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അതേ നിലയ്ക്ക് തന്നെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് എന്ത് കരുതൽ എടുക്കേണ്ട സാഹചര്യമാണുള്ളത്? ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അതിനുശേഷം ഏതെങ്കിലും തരത്തിലേക്ക് പോകുന്നുണ്ടോ? കർശനമായ രീതിയിൽ ഇടപെടൽ നടക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തകളാണോ അവിടെ നിന്നും വരുന്നത്? തീർച്ചയായും പ്രജീഷ്, സുപ്രീം കോടതിയുടെ വിധി വരുന്ന വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 23 നിർദ്ദേശങ്ങളായിരുന്നു സുപ്രീം കോടതി ആ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും തന്നെ ഈ ഒരു ഇത്രയും ദിവസമായിട്ട് പോലും 3-4 ദിവസത്തിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികൾ പോലും സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ രണ്ട് സംഭവങ്ങൾ. രാജസ്ഥാനിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾ അതിൻ്റെ വ്യക്തമായ ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉത്തരേന്ത്യയിൽ ഈ നിയമം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമം നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം കഴിഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ അലിമുദ്ദീൻ അൻസാരിയുടെയും അഖിലാഖിന്റെയും എല്ലാം തന്നെ കൊലപാതകത്തിന് ശേഷം കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് നിലയിലായിരുന്നു ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊലപാതകികളെ സംരക്ഷിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജയന്ത് സിൻഹ അതുപോലെ മഹേഷ് ശർമ്മ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ആ മന്ത്രിമാർ കൊലപാതകികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. മരിച്ച ജയിലിൽ മരിച്ച കൊലപാതകിക്ക് ഇന്ത്യയുടെ പതാക ഉൾപ്പെടെ പുതപ്പിക്കുന്ന ആ ഒരു സാഹചര്യം വരെ ഈ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഈ ഒരു ആൾക്കൂട്ട കൊലപാതകം ആൾക്കൂട്ട നിയമം കയ്യിലെടുക്കുന്ന ഒരു സംഭവത്തെ തടയാൻ വേണ്ടി ഗൗരവതരമായ ഇനി ഒരു തരത്തിലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുന്ന നിലയിൽ നിയമം കൊണ്ടുവരുമെന്ന് ആത്മാർത്ഥമായി ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നില്ല പ്രജീഷ്. യെസ്, അക്ബർ ഖാൻ എന്നാളെയാണ് രാജസ്ഥാനിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ആൾക്കൂട്ട ഇടപെടൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നു പശുക്കിടത്തുമായി ബന്ധപ്പെട്ട്. മറ്റു വാർത്തയിലേക്ക്, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം മാനേജർമാർ കുട്ടനാട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കൂടാതെ NHM മുഖേന ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരുടെ സേവനം ഉറപ്പുവരുത്തും. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് KMSCL, KSDP എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ മരുന്നുകൾ ജില്ലയിൽ ലഭ്യമാക്കും. വെള്ളത്തിനടിയിലായ കുട്ടനാടിനെ കാത്തിരിക്കുന്നത് പകർച്ചവ്യാധികളെന്ന് കുട്ടനാട് സന്ദർശിച്ച മെഡിക്കൽ സംഘം. എലിപ്പനി, അതിസാരം അടക്കമുള്ള പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട്. തുടക്കം മുതൽ തന്നെ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി പ്രതിരോധ പ്രവർത്തനം കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഇത് തടയാൻ കഴിയുകയുള്ളൂ എന്നും ഇവർ പറഞ്ഞു. ആ 4 ബോട്ടുകളിലും ഇപ്പം ചില PSCകളും CSCകളും നമ്മൾ കണ്ടമാനം വെള്ളം കയറിയുണ്ട്. നമുക്ക് PSCക്കകത്ത് വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്താൻ പറ്റാത്ത ആ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ഒക്കെ തന്നെ നമ്മൾ DMOയിൽ എത്തിച്ചിട്ട് ഈ ബോട്ടിൽ അവരെ പൂൾ ചെയ്ത് എത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മളിപ്പം ബോട്ടുകൾ വിട്ടുകൊണ്ടിരിക്കുക. പിന്നെ കൂടുതലായി ഡോക്ടർമാരെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പിന്നെ ഡോക്ടർ സേറു ഫിലിപ്പ് മാഡവുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർമാരും അങ്ങനെ ഒരു വൺ മെഡിക്കൽ ടീമിനെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ടാണ് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും അടുത്ത ദിവസം മുതൽ കുട്ടനാട്ടിലുണ്ടാവും. ബോട്ടുകളിലും മറ്റും ആവശ്യത്തിന് മരുന്നും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി രോഗം വരുന്നതിന് മുൻപ് തന്നെ ഇത് തടയാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുട്ടനാട്ടിൽ ജലനിരപ്പ് കുറയുന്നെങ്കിലും പൂർണ്ണമായും ജനജീവിതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നത്. 2 ദിവസം കൂടി മഴ മാറി നിന്നാൽ മാത്രമേ കുട്ടനാട്ടിലെ ജനജീവിതത്തിന് ആശ്വാസം പകരാൻ കഴിയൂ. വെള്ളപ്പൊക്കത്തിൻ്റെ ആകാശ കാഴ്ചകളുമായി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടനാട്ടിലെ കൈനഗിരി പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളം ഭയാനകമാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് കൈനഗരി പഞ്ചായത്തിൻ്റെ മാത്രം അനുഭവമല്ല. പൂർണ്ണമായിട്ടും കുട്ടനാട്ട് ഇന്ന് ഈ അവസ്ഥയിലായി മാറിക്കഴിഞ്ഞു. കുട്ടനാട്ടിലെ ജലനിരപ്പ് അല്പം താഴ്ന്നുവെങ്കിലും ജനജീവിതം പഴയപടി തന്നെ. പാടശേഖരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. 7500 ഹെക്ടർ പാടശേഖരമാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ഇതേ തുടർന്നാണ് കുട്ടനാട്ടിലെ
വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. കുട്ടനാട്ടിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ കൈനഗരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലാണ്. സ്ത്രീകളടക്കമുള്ളവർ നാടുവിട്ട് ബന്ധുവീടുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ കുട്ടനാടിൻ്റെ അവസ്ഥ 60 വർഷം പുറകിലാണ്. കാരണം കരണ്ടില്ലാതായിട്ട് 5 ദിവസമായി. വെള്ളം കയറിക്കിടക്കുന്നത് മൂലം ഏത് സമയത്തും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ചെറിയ ചില പാലങ്ങളിൽ മാത്രമാണ് ഒരു ആൾക്കൂട്ടം കാണാൻ കഴിയുന്നത്. കുടിവെള്ളം പട്ടണത്തിൽ നിന്നും എത്തിച്ചാൽ മാത്രമേ കുടിക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ വെള്ളവും വെളിച്ചവുമില്ലാതെ വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രദേശമായി കുട്ടനാടിന്ന് മാറിക്കഴിഞ്ഞു. ജലനിരപ്പ് താഴ്ന്ന് 1 മാസം കഴിഞ്ഞാൽ മാത്രമേ കുട്ടനാടിനെ പഴയപടിയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വയനാട് മേപ്പാടിയിൽ മാവോയിസ്റ്റുകൾ ബന്ദിയാക്കിയ 3-ാമൻ രക്ഷപ്പെട്ടു. ബംഗാൾ സ്വദേശി അലാവുദ്ദീൻ ആണ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ ഈ പ്രദേശത്ത്, അതായത് ഇന്നലെ, മാവോയിസ്റ്റുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ബന്ദികളാക്കിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കള്ളാടി, മേപ്പാടി കള്ളാടിയുടെ മുകളിലുള്ള വനമേഖലകളിൽ തണ്ടർബോൾട്ടും പോലീസും വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് മേപ്പാടി കള്ളാടിക്കടുത്ത സ്വകാര്യ എസ്റ്റേറ്റിൽ എമറാൾഡ് റിസോർട്ടിൽ മാർബിൾ ജോലിക്കെത്തിയ 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്ന സായുധ സംഘം ബന്ദിയാക്കുന്നത്. സംഘത്തിൽ 3 പുരുഷന്മാരും 1 സ്ത്രീയും ഉൾപ്പെട്ടിട്ടുള്ളതായാണ് ആ വിവരം. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, ഇവർ ഈ പരിസരത്തെ വനമേഖലയിൽ ഉണ്ടാകാമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തണ്ടർബോൾട്ട് വ്യാപകമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ആദ്യം 2 പേർ ഓടി രക്ഷപ്പെടുകയും പിന്നീട് അർദ്ധരാത്രിയോടുകൂടി മറ്റൊരാളെ കൂടി, മറ്റ് ഒരു തൊഴിലാളിയെ കൂടി ഈ മാവോയിസ്റ്റ് സംഘം വിട്ടയച്ചു എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് ആദ്യഘട്ടങ്ങളിൽ പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തണ്ടർബോൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളാടി മേഖലയിൽ, ഈ മേപ്പാടിക്കടുത്ത കള്ളാടി വനമേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഈ പ്രദേശത്ത് മുൻപും മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ തിരച്ചിൽ ഈ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. പ്രതീക്ഷ, അതായത് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഈ രക്ഷപ്പെട്ട ആളുകളെ കുറിച്ച് അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? അവർ നൽകുന്ന എന്തെങ്കിലും വിശദാംശങ്ങൾ അനുസരിച്ചാണോ ഇപ്പോൾ ഇവരെ തേടി ഈ മാവോയിസ്റ്റുകളാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുന്നു ഈ രക്ഷപ്പെട്ടവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച്? അതെ പ്രജീത്, ഇന്നലെ രാത്രി ഇവർ ആദ്യം ഓടി രക്ഷപ്പെട്ട ഒരാൾ സമീപത്തെ മറ്റൊരു റിസോർട്ടിൽ എത്തുകയും ഇവിടെയുള്ള തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ നൽകിയ വിവരമനുസരിച്ച് പോലീസ് എത്തുകയും ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇവരുടെ ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവർ നൽകിയ വിവരമാണ് 1 സ്ത്രീയും 3 പുരുഷന്മാരും സംഘത്തിൽ ഉണ്ടായിരുന്നെന്ന വിവരം പോലീസിന് കൈമാറുന്നത്. ഇവർ മലയാളമാണ് സംസാരിച്ചത്. മലയാളം സംസാരിക്കുന്ന മറ്റൊരാൾ ഈ റിസോർട്ടിൽ എത്തിയാൽ ഇവരെ വിട്ടേക്കാമെന്ന ഒരു നിർദ്ദേശമാണ് ഈ സായുധ സംഘം മുന്നോട്ട് വെച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവർ ഈ പ്രദേശങ്ങളിൽ, കള്ളാടി മേഖലയിലെ വനമേഖലകളിൽ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ ഇത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് വ്യാപകമായി പോലീസും തണ്ടർബോൾട്ടും നടത്തുന്നത്. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയും മറ്റ് സൗകര്യങ്ങളുടെയും അഭാവം കാരണം ഇന്ന് രാവിലെയാണ് തണ്ടർബോൾട്ടും പോലീസ് സംഘവും സ്ഥലത്തെത്തി കാടിനുള്ളിലേക്ക് എത്തിയത്. അല്പം മുമ്പ് കൂടുതൽ സംഘാംഗങ്ങൾ എത്തി കൂടുതൽ ഉൾപ്രദേശത്തേക്ക് നീണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ തണ്ടർബോൾട്ട് സംഘം നടത്തുന്നത്. ഏതായാലും വയനാട് എസ് പിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. പ്രതീക്ഷ. ശരി, വയനാട്ടിൽ നിന്ന് അനുവാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ പ്രദേശത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് പ്രവഹിക്കുകയാണിപ്പോൾ. സാഹസിക മീൻപിടുത്തം എന്നാൽ പോലീസിന് തലവേദന ഉണ്ടാകുന്നുമുണ്ട്. ബാണാസുര ഡാമിന്റെ സംഭരണശേഷി കവിഞ്ഞതിനെ തുടർന്ന് ഷട്ടറുകൾ ദിവസങ്ങൾക്ക് മുൻപ് തുറന്നിരുന്നു. ഇതോടെ മീൻപിടുത്തക്കാരുടെ തിരക്കിലാണ് പ്രദേശം. ഷട്ടറുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വലിയ മത്സ്യങ്ങളെ പിടിക്കുന്നത് സാഹസികമായാണ്. ഒഴുക്കിലേക്ക് എടുത്തുചാടിയാണ് പലരും മീനുമായി തിരിച്ചെത്തുന്നത്. 10 മുതൽ 20 കിലോ വരെ വരുന്ന കട്ടില, ചെമ്പല്ലി തുടങ്ങിയവ പലരും ഇവിടെ വെച്ച് തന്നെ വിൽക്കുന്നുമുണ്ട്. മറ്റു ചിലർക്കിത് വിനോദം. ഒരു 15 കിലോന്റെ മേലുണ്ട് മീൻ. ഇപ്പോ നമുക്കിപ്പോ മാർക്കറ്റ് വില വെച്ച് നോക്കി നമ്മളൊരു മോഹവിലയാണ് ഇപ്പോ നമ്മൾ ചെയ്യാറ്. മൊത്തത്തില് നമ്മളിപ്പോ 5000 പറഞ്ഞാലും അത് എടുക്കാനുള്ള ആളുകളാണ് ഉള്ളത്. പക്ഷെ നമ്മൾക്കിത് കൊടുക്കുന്നില്ല. നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോയി സന്തോഷം. അപകടകരമായ മീൻപിടുത്തം നിരോധിച്ചതാണെങ്കിലും മീൻപിടുത്തം തകൃതിയായി തന്നെ നടക്കുന്നു. വലയും ചൂണ്ടയുമായും പലരും ഇവിടെ എത്തുന്നുണ്ട്. കാഴ്ചക്കാരുടെ എണ്ണവും കൂടി. ഇതോടെ പോലീസിനും പണിയായി. ഷട്ടറിന്റെ മുൻവശത്തുള്ള നിരോധിത മേഖലയിൽ അതിക്രമിച്ചു കയറി മീൻപിടിച്ചതിന് 10 പേരെ അറസ്റ്റ് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് പോലീസ്. ന്യൂസ് ബ്യൂറോ, വയനാട്.
നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ആദ്യ അവിശ്വാസ പ്രമേയം നാടകീയ രംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. 2003 വാജ്പേയി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് ശേഷം നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് ലോക്സഭയിൽ മറ്റൊരു അവിശ്വാസ പ്രമേയം വന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ബലപരീക്ഷണത്തിനാണ് ഇന്നലെ ലോക്സഭ വേദിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇതിൽ പ്രത്യേകിച്ചും പരസ്പരമുള്ള ആരോപണങ്ങളായിരുന്നു ശ്രദ്ധേയം. അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്കെടുത്തതെങ്കിലും പ്രധാന ചർച്ച പരസ്പരമുള്ള ആരോപണങ്ങളായിരുന്നു. പരസ്പരം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള വേദി മാത്രമായി മാറുകയായിരുന്നു ലോക്സഭ. കണക്കുകളിലെ കളികൾ കൊണ്ട് NDA സർക്കാരിനെ താഴെ വീഴ്ത്താൻ സാധിക്കില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ഒന്നും നേടിയിട്ടില്ലെന്ന് പറയാൻ സാധിക്കില്ല. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിലൂടെ ഐക്യം കൂട്ടിയുറപ്പിച്ചു. എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യം NDAക്കുണ്ടായി. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ TDP NDA വിട്ടിരുന്നു. വ്യക്തമായ മേൽക്കോയ്മ സഭയിൽ ഉണ്ടായിട്ടും ഘടകകക്ഷിയായ ശിവസേന നിർണായക ഘട്ടത്തിൽ കഴിയൊഴിഞ്ഞത് മോദി സർക്കാരിന് തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദി സർക്കാരിനെതിരെ TDP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. 126-ന് 325 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ 4 വർഷത്തെ ഭരണപരാജയങ്ങളെ അക്കമിട്ട് എണ്ണി നിരത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ നിൽക്കെ പ്രതിപക്ഷ ഐക്യം കൂടുതൽ ദൃഢപ്പെടുത്താനും അവിശ്വാസ പ്രമേയത്തിലൂടെ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ശബ്ദ വോട്ടോടെ അവിശ്വാസം തള്ളിയെന്ന സ്പീക്കറുടെ നിലപാടിനെതിരെ ശബ്ദമുയർത്തിയതോടെ രഹസ്യ വോട്ടെടുപ്പിലൂടെ അവിശ്വാസ പ്രമേയം പരിഗണിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ TDP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 126-ന് 325 വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും മോദി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. കണക്കിലെ കളികളിൽ മോദി സർക്കാർ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു പ്രതിപക്ഷത്തിന്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കുമെന്ന് കരുതിയ 147 വോട്ടുകളുടെ പിന്തുണയിൽ നേരിയ തോതിൽ കുറവ് വന്നു. 314 പേരുടെ ഭൂരിപക്ഷ സഭയിലുണ്ടെങ്കിലും ഘടകകക്ഷിയായ ശിവസേന കൈയൊഴിഞ്ഞതോടെ ഭൂരിപക്ഷം NDAക്ക് 296. എന്നാൽ കാവേരി പ്രശ്നം മുന്നോട്ട് വെച്ചപ്പോൾ കൂടെ നിൽക്കാത്ത പ്രതിപക്ഷത്തിനെ പിന്തുണയ്ക്കില്ലെന്ന നിലപാടെടുത്ത അണ്ണാ DMK NDAക്ക് വോട്ട് ചെയ്തു. ഇതോടെ ഭൂരിപക്ഷം 325. ഒഡീഷയുടെ വിഷയമല്ലെന്ന് പറഞ്ഞ് മാറുന്ന 19 MPമാരുള്ള BJDയും പ്രാദേശിക രാഷ്ട്രീയം കളിച്ചു. 12 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലായിരുന്നു വോട്ടെടുപ്പ്. അതേസമയം സഭയിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും സഭ സാക്ഷിയായി. TDP അംഗം ജയദേവ് ഗല്ലയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആദ്യ അവിശ്വാസ പ്രമേയം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ മോദി നടത്തിയ മറുപടി പ്രസംഗത്തിൽ വികസനങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ മോദിക്കായില്ല. പകരം പ്രതിപക്ഷ സഖ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് മോദി 100 മിനിറ്റിലും നടത്തിയത്. പ്രമേയം തള്ളിക്കളയാൻ പറഞ്ഞ മോദി രാഹുൽ ഗാന്ധിയുടെ ആലിംഗനത്തെ പരിഹസിച്ചു. തന്റെ കസേരയിലിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൃതിയായി. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഈ കസേരകളിൽ തന്നെ ഇരുത്തിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്നിവിടെ പ്രകടമായത് നിഷേധ രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തിൽ പ്രധാനമന്ത്രി കുപ്പായം തയ്ച്ചവർ ഒരുപാടുണ്ട്. ഇങ്ങനെ നീണ്ട ആരോപണങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം മോദിയുടെ മറുപടി പ്രസംഗത്തിനിടെ നേരിയ തോതിൽ ഉന്തും തള്ളും സംഭവിച്ചു. രാഹുലിനെ രൂക്ഷമായി പരിഹസിച്ച പ്രധാനമന്ത്രി TDPയെ വിമർശിച്ചു. ആന്ധ്രാപ്രദേശിന് ഈ ദുർഗതി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. കാരണം ആന്ധ്രയെ വിഭജിച്ചില്ലാതാക്കിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് ആണെന്നാണ് മോദിയുടെ വാദം. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്നാൽ പ്രതിപക്ഷം കാണിക്കുന്ന വികസന വിരുദ്ധ നിലപാട് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് മോദി കുറ്റപ്പെടുത്തി. റാഫേൽ ഇടപാടിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അറിയാത്ത കാര്യങ്ങൾ രാഹുൽ എന്തിനാണ് പറയുന്നതെന്നും മോദി ആരോപിച്ചു. സൈനികർ നടത്തിയ മിന്നലാക്രമണത്തെ പരിഹസിച്ച് രാജ്യം ഒരിക്കലും പൊറുക്കില്ലെന്ന് രാഹുലിന് ഒരു നിർദ്ദേശവും മോദി നൽകി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ജുഡീഷ്യറിയോ റിസർവ് ബാങ്കിനെയോ രാജ്യാന്തര ഏജൻസികളെയോ ഒന്നിനെയും കോൺഗ്രസിന് വിശ്വാസമില്ലെന്നും മോദി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കാതെയും കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണമില്ലാതെയും മുന്നോട്ടു പോകാനാകില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിണറായി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. സർവകക്ഷി സംഘത്തിന്റെ ആവശ്യങ്ങളെ പ്രധാനമന്ത്രി നിരാകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും പ്രാദേശിക സർക്കാരുകളായി മാറുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് ഫെഡറൽ ഘടനയുടെ അടിസ്ഥാനമെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കാതെയും കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണമില്ലാതെയും മുൻപോട്ടു പോകാനാവില്ല. അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള നിവേദനമാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. കേരളത്തിന്റെ പൊതു
താൽപര്യത്തിലുള്ള പ്രതികരണമല്ല പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായതെന്നത് നിർഭാഗ്യകരമായി പോയിയെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാണ്യവിളകളിലേക്ക് കേരളം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പകരമായി കേരളത്തിനാവശ്യമായ ഭക്ഷ്യധാന്യം കേന്ദ്രം നൽകുമെന്ന് ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിയമം വന്നാലും കേരളത്തിനാവശ്യമായ ഭക്ഷ്യധാന്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ടെന്നും പിണറായി പറഞ്ഞു. കേരളത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായ പാലക്കാട് റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിലും തീർത്തും നിഷേധാത്മകമായ നിലപാടാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. കോൺഗ്രസ് ഭരണകാലത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട പദ്ധതിയാണിതെന്നും അന്ന് നടപ്പിലാക്കാതിരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന നിലപാടാണ് പ്രധാനമന്ത്രി എടുത്തത്. ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന്റെ തുടർച്ചയായി വരുന്നതാണെന്ന അടിസ്ഥാന കാഴ്ചപ്പാട് പോലും മറന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല വികസനം, കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരാവശ്യവും പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.